ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഇൻഡെക്സ് നമ്പേഴ്സിനെ പറ്റിയിട്ടാണ്. എന്താണ് ഇൻഡെക്സ് നമ്പേഴ്സ്? ഇൻഡെക്സ് നമ്പേഴ്സ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ഉള്ള പ്രോബ്ലംസ്, ഇൻഡെക്സ് നമ്പേഴ്സിൻ്റെ ലിമിറ്റേഷൻസും ആണ് പഠിക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ വരും, അതിലൊന്ന് ക്ലിക്ക് ചെയ്തിരുന്നാൽ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ വേഗം കിട്ടും. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഇൻഡെക്സ് നമ്പേഴ്സ്. ആൻഡ് ഇൻഡെക്സ് നമ്പർ ഈസ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷർ. ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷറാണ്. എന്ത് മെഷർ ചെയ്യുന്നത്? എ മെഷർ ഡിസൈൻഡ് ടു ഷോ ചേഞ്ചസ് ഇൻ വൺ വേരിയബിൾ ഓർ ഇൻ എ ഗ്രൂപ്പ് ഓഫ് വേരിയബിൾ റിലേറ്റഡ് വേരിയബിൾ. നമ്മൾ ചേഞ്ച് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വേരിയബിളിൻ്റെ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് വേരിയബിളിൻ്റെ ചേഞ്ച് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്പെസിഫൈഡ് ടൈമിൽ, ഒരു സ്പെസിഫൈഡ് ടൈം, അതായത് ചിലപ്പോൾ ഈ വർഷത്തതും കഴിഞ്ഞ വർഷത്തതും, അങ്ങനെ രണ്ട് വർഷങ്ങളെ തമ്മിൽ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. അത് ഏതെങ്കിലും ഒരു ലൊക്കാലിറ്റിയെ ബേസ് ചെയ്തായിരിക്കും, ജിയോഗ്രാഫിക്കൽ ലൊക്കേഷനെ ബേസ് ചെയ്തിരിക്കും. ചിലപ്പോൾ കേരളത്തിലെ ഒരു സ്പെസിഫൈഡ് ടൈമിലുള്ള, അതായത് 2016 2012 ഡേറ്റകളെ, ഏതെങ്കിലും ഒരു ഡേറ്റ്, ഒരു പ്രൊഡക്റ്റിൻ്റെ, ഒരു കമോഡിറ്റിയുടെ പ്രൊഡക്ഷൻ തന്നെ എടുക്കാം. കേരളത്തിനുള്ളിൽ ആ കമോഡിറ്റിയുടെ പ്രൊഡക്ഷൻ എത്രത്തോളം ഉണ്ടായിരുന്നു, അതിൻ്റെ ചേഞ്ച് 2016 അപ്പോൾ ഇപ്പോൾ എക്സാമ്പിളായിട്ട് 2016 രണ്ട് ആ ഒരു രണ്ട് വർഷങ്ങളിലെ പ്രൊഡക്ഷനിലുണ്ടായ വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ കേരളം തന്നെ എടുക്കണമെന്നില്ല, ഇപ്പോൾ ലൊക്കേഷൻ തന്നെ ആകണമെന്നില്ല, അതർ ക്യാരക്ടറിസ്റ്റിക്സ്, മറ്റെന്തെങ്കിലും അടിസ്ഥാനത്തിലും നമ്മൾ ഇൻഡെക്സ് നമ്പേഴ്സ് തയ്യാറാക്കാറുണ്ട്. അപ്പോൾ ഇൻഡെക്സ് നമ്പേഴ്സ് എന്ന് പറയുന്നത് എന്തിനാണ് മെഷർ ചെയ്യുന്നത്? ചേഞ്ച് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് ഇൻഡെക്സ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഒരു തരത്തിലൊരു എന്താണ്, ഒരു സ്പെഷ്യലൈസ്ഡ് ആവറേജ് ആണ്. ഇൻഡെക്സ് നമ്പേഴ്സ് ഒരു സ്പെഷ്യലൈസ്ഡ് ആവറേജ് ആണ്. എക്കണോമിക് ബാരോമീറ്റർ ആയിട്ട് ഇൻഡെക്സ് നമ്പേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. ഇനി നമ്മൾ ഇൻഡെക്സ് നമ്പേഴ്സിൻ്റെ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ഉള്ള പ്രോബ്ലംസ്, എന്തൊക്കെയാണ് ഇൻഡെക്സ് നമ്പേഴ്സ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രോബ്ലംസ് എന്നാണ് നോക്കാൻ പോകുന്നത്. ആദ്യം വരുന്ന പ്രോബ്ലം എന്ന് പറയുന്നത് ഡിഫൈൻ ദ പർപ്പസ് ഓഫ് ഇൻഡെക്സ്. എന്തിനു വേണ്ടിയാണ് നമ്മൾ ഈ ഇൻഡെക്സ് നമ്പർ തയ്യാറാക്കുന്നത്? പർപ്പസ്, ഒബ്ജക്റ്റീവ് എന്താണ്? നമ്മുടെ ഒബ്ജക്റ്റീവ് എന്താണ്? എന്തുദ്ദേശത്തിലാണ് ഈ ഇൻഡെക്സ് നമ്പർ നമ്മൾ തയ്യാറാക്കുന്നത്? ഇൻഡെക്സ് നമ്പർ നമുക്ക് പ്രൊഡക്ഷന് വേണ്ടി തയ്യാറാക്കാം, അല്ലെങ്കിൽ പ്രൊഡക്ഷനിലുണ്ടായ ചേഞ്ച് കണ്ടുപിടിക്കാൻ തയ്യാറാക്കാം, പ്രൈസിലുണ്ടായ ചേഞ്ച് കണ്ടുപിടിക്കാൻ തയ്യാറാക്കാം. ചിലപ്പോൾ നമ്മൾ ഒരു റൈസിൻ്റെ ഇൻഡെക്സ് നമ്പർ ആയിരിക്കും. റൈസിൻ്റെ രണ്ട് വർഷം റൈസ് പ്രൊഡ്യൂസ് ചെയ്ത രണ്ട് വർഷങ്ങളുടെ റൈസിൽ പ്രൊഡക്ഷനിലുണ്ടായ വ്യത്യാസം. ചില റൈസ് മാത്രം എടുക്കണമെന്നില്ല, ഒരു ഗ്രൂപ്പ് ഓഫ് റൈസ്, ഒരു ഗ്രൂപ്പ് ഓഫ് പൾസസ്, റൈസും ഗോതമ്പും ബാർലിയും, അങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് ഐറ്റംസ് എടുക്കാം. അതിന് വേണ്ടിയിട്ട് എന്താണ് നമ്മുടെ പർപ്പസ് എന്ന് ആദ്യം നമ്മൾ ഡിഫൈൻ ചെയ്യണം. അതാണ് ആദ്യത്തെ പ്രോബ്ലം എന്ന് പറയുന്നത്. രണ്ടാമത്തെ പ്രോബ്ലം എന്ന് പറയുന്നത് സെലക്ടിങ് എ ബേസ് പീരീഡ്. ഒരു ബേസ് പീരീഡ് നമ്മൾ രണ്ട് വർഷങ്ങളെ തമ്മിലായിരിക്കും താരതമ്യം ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഒരു വർഷം ബേസ് പീരീഡ് ആയിരിക്കും, കറണ്ട് ഇയർ, ഈ വർഷത്തതും പിന്നെ ഉള്ളത് ഏതാണ്, ബേസ് ഇയർ ആയിരിക്കും ബേസ് പീരീഡ്. ബേസ് പീരീഡ് എന്ന് പറയുമ്പോൾ എക്സാമ്പിളായിട്ട് 2016 കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഏതാണോ ആദ്യം വരുന്ന വർഷം 2012, അതിനെയാണ് നമ്മൾ ബേസ് പീരീഡ് എന്ന് പറയുന്നത്. ബേസ് പീരീഡിൻ്റെ ഇൻഡെക്സ് എന്ന് പറയുന്നത് 100 ആയിരിക്കും. അത് നമ്മൾ അങ്ങോട്ട് ഇനി ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഈ 100 എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. ബേസ് പീരീഡിൻ്റെ ഇൻഡെക്സ് നമ്മൾ 100 എടുക്കും. പിന്നെ ഉള്ള പ്രത്യേകത എന്ന് പറയുന്നത് ബേസ് പീരീഡ് നോർമൽ പീരീഡ് ആയിരിക്കണം, നോർമൽ ഇയർ ആയിരിക്കണം. അതായത് ബേസ് പീരീഡ് കലാമിറ്റീസ് ഒന്നും ഉണ്ടാകാൻ പാടില്ല നോർമലി. ഇപ്പോൾ ഈ വർഷം നമുക്ക് ഇൻഡെക്സ് നമ്പർ കണക്കാക്കാൻ പറ്റത്തില്ല. കാരണം എന്താണ്, വേൾഡ് വൈഡ് കൊറോണ എന്ന് പറയുന്ന ഒരു പ്രോബ്ലം, ഒരു പാൻഡമിക് നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കണോണ്ട് ഈ ഒരു വർഷം നമുക്ക് ഒരിക്കലും ഒരു ബേസ് പീരീഡ് ആയിട്ട് എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ബേസ് പീരീഡ് എന്ന് പറയുന്നത് കലാമിറ്റീസ് ഒക്കെ ഒഴിഞ്ഞ നോൺ, ഒരു അബ്നോർമൽ ഫാക്ടേഴ്സ് ഒന്നും ഉണ്ടാവാത്ത ഒരു ഇയർ ആയിരിക്കണം. ഡിപ്രഷനോ ബൂമോ അല്ലെങ്കിൽ സുനാമി, എർത്ത്ക്യുക്ക്, പ്രളയം, അങ്ങനെ ഫ്ലഡ്, അതൊന്നും ഉണ്ടാവാത്ത ഒരു പീരീഡ് ആയിരിക്കണം, നോർമൽ പീരീഡ് ആയിരിക്കണം ബേസ് പീരീഡ് എന്ന് പറയുന്നത്. മാത്രമല്ല ബേസ് പീരീഡ് സെലക്ട് ചെയ്യുമ്പോൾ ഒരുപാട് ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള പീരീഡുകൾ എടുക്കാൻ പാടില്ല. ഇപ്പോൾ 2016 ഡേറ്റ നമുക്ക് മെഷർ ചെയ്യാൻ, 2016 പ്രൊഡക്ഷൻ്റെ, ഏതെങ്കിലും ഒരു കമോഡിറ്റിയുടെ പ്രൊഡക്ഷൻ്റെ ഡേറ്റ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് 1947 ഒരു ആ അതേ
കമ്മോഡിറ്റിയുടെ പ്രൊഡക്ഷൻ ഡേറ്റ കൊണ്ട് പറ്റത്തില്ല, കാരണം ഒരുപാട് ലോങ് ആയിപ്പോവും ഇയേഴ്സ് തമ്മിൽ, അതുകൊണ്ട് ഡിസ്റ്റൻ്റ് ഒരുപാട് ഡിസ്റ്റൻ്റ് ആവാൻ പാടില്ല. അടുത്ത വരുന്നത് സെലക്ഷൻ ഓഫ് ഐറ്റംസ്, അത് മെയിനായിട്ടുള്ളൊരു പ്രോബ്ലം ആണ്. ഏത് കമ്മോഡിറ്റി നമ്മൾ സെലക്ട് ചെയ്യും, നമ്മൾ ഒരുപാട് കമ്മോഡിറ്റികൾ യൂസ് ചെയ്യാറുണ്ട്, പർച്ചേസ് ചെയ്യാറുണ്ട്, മാർക്കറ്റിൽ ഒരുപാട് കമ്മോഡിറ്റി അവർ അവൈലബിൾ ആണ്. അതിൽ ഏത് കമ്മോഡിറ്റി, നമ്മളിപ്പോൾ ടൂത്ത് പേസ്റ്റ് എടുക്കുമോ, ടൂത്ത് പേസ്റ്റിൻ്റെ പ്രൊഡക്ഷൻ നോക്കുമോ, അല്ലെങ്കിൽ ടൂത്ത് പേസ്റ്റിൻ്റെ പ്രൈസ് നോക്കുമോ, പ്രൊഡക്ഷൻ മാത്രമല്ല പ്രൈസോ പ്രൊഡക്ഷനോ എന്തും ആവാം, എന്തും മെഷർ ചെയ്യാം. ടൂത്ത് പേസ്റ്റിൻ്റെ എടുക്കുമോ, സോപ്പിൻ്റെ എടുക്കുമോ, റൈസിൻ്റെ എടുക്കുമോ, ഗോതമ്പിൻ്റെ എടുക്കുമോ, പൾസസ് എടുക്കുമോ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏത് കമ്മോഡിറ്റിയുടെ നമ്മൾ ഇൻഡെക്സ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് സെലക്ട് ചെയ്യും എന്നുള്ളത് ഒരു പ്രധാന പ്രോബ്ലം ആണ്. അത് മാത്രമല്ല, നമ്മൾ സെലക്ട് ചെയ്യുന്ന കമ്മോഡിറ്റി എന്ന് പറയുന്നത് കൺസ്യൂമേഴ്സിന് ഡിമാൻഡുള്ള കമ്മോഡിറ്റി ആയിരിക്കണം, കൺസ്യൂമേഴ്സിന് ഇഷ്ടമുള്ളത്, കൺസ്യൂമേഴ്സ് ആവശ്യപ്പെടുന്ന ഒരു കമ്മോഡിറ്റിയും ആയിരിക്കണം. അപ്പോൾ സെലക്ഷിങ് ഐറ്റം ഒരു മെയിൻ പ്രോബ്ലം ആണ്. അടുത്ത വരുന്ന ഒപ്റ്റെയിനിങ് പ്രൈസ് കൊട്ടേഷൻസ്, നമ്മൾ സെലക്ട് ചെയ്ത ആ കമ്മോഡിറ്റിയുടെ പ്രൈസ് പലയിടത്തും പലതായിരിക്കും. ചിലപ്പം ഒരു പ്ലേസിൽ തന്നെ രണ്ട് ഷോപ്പുകളിൽ രണ്ടായിരിക്കും അതിൻ്റെ വില, അല്ലെങ്കിൽ പല പ്ലേസിലും അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് പലതായിരിക്കും. അപ്പോൾ ആ പ്രൈസ് എല്ലാം നമ്മുടെ കയ്യിലെത്തണം, അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരാളെ അപ്പോയിൻമെൻ്റ് ചെയ്യണം. അത് നമ്മുടെ ആ ഒരു കമ്മോഡിറ്റിയുടെ പ്രൈസ് നമുക്ക് കിട്ടുന്ന തരത്തിൽ നമുക്ക് ഏതെങ്കിലും ഒരാളെ നമ്മളെ ഹെൽപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ കമ്മോഡിറ്റിയുടെ പ്രൈസ് നമ്മുടെ കൈകളിലെത്തണം, നമുക്ക് ഇൻഡെക്സ് നമ്പർ തയ്യാറാക്കണമെങ്കിൽ. അപ്പോൾ അതൊരു മെയിൻ പ്രോബ്ലം ആണ്. ചിലപ്പോൾ നമുക്ക് എപ്പോഴും പ്രൈസ് കറക്റ്റ് ആക്യുറേറ്റ് ആയിട്ട് കിട്ടണമെന്നില്ല. പ്രൈസ് കറക്റ്റ് ആക്യുറേറ്റ് പ്രൈസ്, പെട്ടെന്ന് പ്രൈസ് നമ്മളിലേക്ക് എത്തുന്ന വിധം നമുക്ക് എന്തെങ്കിലും ആരെങ്കിലും അപ്പോയിൻമെൻ്റ് ചെയ്യേണ്ടതായിട്ട് വരും, അത് ചിലപ്പോൾ എപ്പോഴും നടക്കണമെന്നില്ല. അടുത്ത പ്രോബ്ലം എന്ന് പറയുന്നത് ചൂസ് ആൻഡ് ആവറേജ്, അതായത് നമുക്ക് ആവറേജ് കാണാൻ വേണ്ടിയിട്ട്, ഇൻഡെക്സ് എന്ന് പറയുന്ന ഒരു സ്പെഷ്യലൈസ്ഡ് ആവറേജ് ആണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ നമുക്ക് ആവറേജ് കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് മെത്തേഡുകളുണ്ട്, അതിൽ ഏത് മെത്തേഡ് ചൂസ് ചെയ്യും എന്നുള്ളതാണ് അടുത്ത പ്രോബ്ലം. അതായത് നമുക്ക് ആവറേജ് കാണാൻ വേണ്ടിയിട്ട് ഏതൊക്കെ മെത്തേഡുകളുണ്ട്, മീഡിയൻ ഉണ്ട്, മോഡുണ്ട്, മീൻ ഉണ്ട്, ഇതിൽ ഏത് മെത്തേഡ് ചൂസ് ചെയ്യും, ഇതിൽ ഏതായിരിക്കും, ജിയോമെട്രിക് മീൻ ഉണ്ട്, പിന്നെന്താണ് അരിത്തമെറ്റിക് മീൻ ഉണ്ട്, ഇതിൽ ഏത് മെത്തേഡായിരിക്കും ചൂസ് ചെയ്യുന്നത്, ഏത് മെത്തേഡായിരിക്കും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളത്. സാധാരണ ചൂസ് ചെയ്യുന്നത് അക്യുറേറ്റ് ഡേറ്റ തരുന്നതുമായിട്ടുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ജിയോമെട്രിക് മീനാണ്, കൂടുതലും ജിയോമെട്രിക് മീനാണ് യൂസ് ചെയ്യുന്നത്, അക്യുറസി കൂടുതൽ ജിയോമെട്രിക് മീനാണ്. ആവറേജ് ആയിട്ട് ഏത് മെത്തേഡ് ചൂസ് ചെയ്യും എന്നുള്ളതും ഒരു പ്രോബ്ലം ആണ്. അടുത്ത വരുന്നത് സെലക്ഷൻ ഓഫ് അപ്രോപ്രിയേറ്റ് വെയ്റ്റ്സ്, വെയ്റ്റ്സ് എന്ന് പറയുമ്പം എന്താണ്, ഭാരമല്ല, വെയ്റ്റ്സ് എന്ന് പറയുമ്പോൾ ഇമ്പോർട്ടൻസ്. ഒരു കമ്മോഡിറ്റി ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു ഒരു ഇപ്പോൾ പൾസസ് എന്ന് പറയുന്ന ഒരു കമ്മോഡിറ്റിയിലേക്ക് വരുമ്പോൾ പൾസസിൽ തന്നെ പയർ, പരിപ്പ്, കടല, ഉഴുന്ന്, ഇതിൽ ഏത് സെലക്ട് ചെയ്യും, ഏതിനാണ് ഇമ്പോർട്ടൻസ് കൂടുതൽ, ഏതാണ് കൂടുതലും ആൾക്കാർക്ക് ഇഷ്ടം. അടുത്ത ഒരു പ്രോബ്ലം ആയിട്ട് വരുന്നത് ഏതിനാണ് ഇമ്പോർട്ടൻ്റ് കൂടുതൽ, ഏതാണ് കൂടുതലും ആൾക്കാർ പർച്ചേസ് ചെയ്യുന്നത്, ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഏതിനാണ്, വെയ്റ്റ് ഏതിനാണ് എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ചിലപ്പം ഒരുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങൾ കാണും, റൈസും ഗോതമ്പും വീറ്റും, അതിന് ഇമ്പോർട്ടൻസ് ഒരുപോലെ ആണെങ്കിൽ ഇതിൽ ഏത് ചൂസ് ചെയ്യും, ഏതിനാണ് ഒരു പടി ഇമ്പോർട്ടൻറ്റ് കൂടുതൽ എന്നുള്ളത് കണ്ടുപിടിക്കുന്നതും ഒരു പ്രോബ്ലം ആയിട്ട് ഇൻഡെക്സ് നമ്പർ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ഒരു പ്രോബ്ലം ആയിട്ട് വരുന്നുണ്ട്. അടുത്ത വരുന്നത് സെലക്ഷൻ ഓഫ് അപ്രോപ്രിയേറ്റ് ഫോർമുല, ഇൻഡെക്സ് നമ്പർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഫോർമുലകളുണ്ട്. ഏതൊക്കെയാണ്, സിമ്പിൾ അഗ്രിഗേറ്റ് മെത്തേഡുണ്ട്, സിമ്പിൾ ആവറേജ് ഓഫ് റിലേറ്റീവ് മെത്തേഡുണ്ട്, ഒരുപാട് മെത്തേഡുകളുണ്ട് ഇൻഡെക്സ് നമ്പർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ഇതിൽ ഏത് മെത്തേഡ് ഉപയോഗിച്ചാണ് നമ്മൾ നമ്പർ കണ്ടുപിടിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഏതാണ് നമ്മൾ ചൂസ് ചെയ്ത കമ്മോഡിറ്റിക്ക്, നമ്മൾ ചൂസ് ചെയ്ത സിറ്റുവേഷനിൽ, നമ്മൾ ചൂസ് ചെയ്ത ഇയർ, ഈ കമ്മോഡിറ്റിക്ക് ഏതായിരിക്കും ആപ്റ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡ് എന്നുള്ളതും ഒരു പ്രോബ്ലം ആയിട്ട് വരാറുണ്ട്. ഇതാണ് ഇൻഡെക്സ് നമ്പർ സെലക്ട് ചെയ്യുമ്പോൾ ഉള്ള മെയിൻ പ്രോബ്ലംസ് എന്ന് പറയുന്നത്. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ലിമിറ്റേഷൻസ് ആണ്, ലിമിറ്റേഷൻസ് ഓഫ് ഇൻഡെക്സ് നമ്പർ, ഇൻഡെക്സ് നമ്പറിൻ്റെ ഡ്രോബാക്സ് അല്ലെങ്കിൽ ലിമിറ്റേഷൻ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ആദ്യം വരുന്നത് ഓൾ ദ ഐറ്റം ആർ നോട്ട് ടേക്കൺ ഇൻ ദ കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻഡെക്സ്. എല്ലാ ഐറ്റവും നമ്മൾ ഇൻഡെക്സ് നമ്പർ തയ്യാറാക്കുമ്പോൾ എല്ലാ ഐറ്റവും സാമ്പിളായിട്ട് സെലക്ട് ചെയ്യാറില്ല. ഇൻഡെക്സ് നമ്പർ നമ്മൾ സാമ്പിള് വെച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ ഡേറ്റയും മറ്റും കളക്ട് ചെയ്യുന്നത്. അത്തരം സാഹചര്യങ്ങളിൽ നമുക്ക് എല്ലാ കമ്മോഡിറ്റിയുടെയും സാമ്പിൾ എടുക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ നമ്മൾ ചൂസ് ചെയ്ത ഒരു കമ്മോഡിറ്റിയുടെ തന്നെ എല്ലാ സ്ഥലങ്ങളിലുള്ള സാമ്പിള് നമുക്ക് കിട്ടണമെന്നില്ല, അല്ലെങ്കിൽ നമുക്ക് എല്ലാ സാമ്പിളും നമുക്ക് കിട്ടുന്നത് അക്യുറേറ്റ് ആയിട്ടുള്ള സാമ്പിൾ ആകണമെന്നില്ല. നമ്മൾ എടുക്കുന്ന കമ്മോഡിറ്റി കസ്റ്റമേഴ്സിന്
ഡിമാൻഡ് ചെയ്യുന്ന ഒരു കമോഡിറ്റി ആവണമെന്നില്ല. അപ്പം എല്ലാം സാമ്പിൾ ഐറ്റത്തിൻ്റെ സാമ്പിൾ എടുക്കുക എന്നുള്ളത് നോട്ട് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്, പോസിബിൾ അല്ലാതെ. അതുകൊണ്ട് തന്നെ അതൊരു ഡ്രോബാക്ക് ആയിട്ട് നമുക്ക് പറയാം. അടുത്ത ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് സാമ്പിൾസ് ആർ ഡ്രോൺ റാൻഡംലി. നമ്മൾ സാമ്പിളുകൾ റാൻഡം ആയിട്ടാണ് ചൂസ് ചെയ്യുന്നത്. ഒരു പരീക്ഷണത്തിലൂടെ ഒന്നുമല്ല സാമ്പിൾ എടുക്കുന്നത്, നമ്മൾ റാൻഡംലി ചൂസ് ചെയ്യുകയാണ്. അപ്പം നമ്മൾ ചൂസ് ചെയ്യുന്ന ആ ഒരു സാമ്പിൾ എന്ന് പറയുന്നത് ഒരു കൺസ്യൂമറിന്റെ ടേസ്റ്റിനനുസരിച്ചുള്ള ആകണമെന്നില്ല, അല്ലെങ്കിൽ കൺസ്യൂമർ അതിന് ഡിമാൻഡ് കൊടുക്കുന്ന ഒരു സാമ്പിള് ഒരു പ്രൊഡക്റ്റ് ആകണമെന്നില്ല നമ്മൾ ചൂസ് ചെയ്യുന്ന ആ ഒരു സാമ്പിള്. അങ്ങനെ ഒരു ഡ്രോബാക്ക് ഇൻഡെക്സ് നമ്പേഴ്സിനുണ്ട്. അടുത്ത വരുന്ന ചേഞ്ച് ഇൻ ദ ക്വാളിറ്റി ഓഫ് കമോഡിറ്റി ആർ നോട്ട് ടേക്കൺ ഇൻ ടു ദ കൺസിഡറേഷൻ. ഇൻഡെക്സ് നമ്പർ തയ്യാറാക്കുമ്പോൾ നമ്മൾ ഒരിക്കലും ക്വാളിറ്റി കൺസിഡർ ചെയ്യുന്നില്ല, ക്വാണ്ടിറ്റിയും പ്രൈസും ഒക്കെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പം ക്വാളിറ്റിയിലുണ്ടാവുന്ന ചേഞ്ച് പ്രൊഡക്റ്റിൻ്റെ പ്രൈസിനെയും വ്യത്യാസപ്പെടുത്താറുണ്ട്. അത്തരത്തിലുള്ള ആ ഒരു ക്വാളിറ്റി ചേഞ്ച് നമ്മുടെ ഇൻഡെക്സ് നമ്പർ തയ്യാറാക്കുമ്പോൾ നമ്മൾ എടുക്കാറില്ല. ക്വാളിറ്റിയിലുള്ള ചേഞ്ച് പ്രൈസിനെ ചേഞ്ച് ചെയ്യാം. അപ്പം നമ്മൾ ക്വാളിറ്റിയെ പറ്റിയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാത്തതുകൊണ്ട് തന്നെ ഇൻഡെക്സ് നമ്പേഴ്സിൽ ക്വാളിറ്റിയിലുണ്ടാകുന്ന ചേഞ്ചിൽ കമോഡിറ്റിയിൽ വരുന്ന വ്യത്യാസങ്ങളെ നമുക്ക് ഇൻഡെക്സ് നമ്പേഴ്സിൽ ഇൻഡെക്സ് നമ്പേഴ്സ് തയ്യാറാക്കുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യാറില്ല. അടുത്ത വരുന്നത് ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു ചൂസ് അപ്രോപ്രിയേറ്റ് ഫോർമുല ആൻഡ് മെത്തേഡ് ഓഫ് കൺസ്ട്രക്ടിങ് ആൻഡ് ഇൻഡെക്സ് നമ്പർ എമംഗ് ദ സെവറൽ മെത്തേഡ്. ഒരുപാട് മെത്തേഡുണ്ട് ഇൻഡെക്സ് നമ്പർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട്, ഒരുപാട് മെത്തേഡുണ്ട്. അതിൽ ആപ്റ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡ് തിരഞ്ഞെടുക്കുക എന്നുള്ളത് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അടുത്തത് വരുന്നത് ഇൻഡെക്സ് നമ്പേഴ്സ് മേ ബി മിസ്യൂസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതായത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഒരു കൺക്ലൂഷൻ എത്താൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ബേസ് പിരീഡ് തിരഞ്ഞെടുക്കാം. എക്സാമ്പിളായിട്ട് ഒരു ഇൻഡസ്ട്രിയലിസ്റ്റ് എന്ന് പറയുമ്പോൾ വ്യവസായി, അയാൾ അദ്ദേഹത്തിൻ്റെ കുറച്ച് വർഷങ്ങളായിട്ടുള്ള ബിസിനസ് ലോസ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് ഇൻഡെക്സ് നമ്പർ തയ്യാറാക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് കിട്ടിയ വർഷം ബേസ് ഇയർ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. ആ ഇൻഡെക്സ് നമ്പേഴ്സ് മിസ്യൂസ് ചെയ്യപ്പെടാനുള്ള സാധ്യത ഉണ്ട്. അടുത്ത ലാസ്റ്റ് വരുന്നത് ഫോർ കൺസ്ട്രക്ഷൻ ഓഫ് ഇൻഡെക്സ് നമ്പേഴ്സ് വി നീഡ് അക്യുറേറ്റ് ഡേറ്റ. വളരെ കറക്റ്റ് ആയിട്ടുള്ള ഡേറ്റ ആവശ്യമാണ്. അതെപ്പോഴും അവൈലബിൾ ആവണമെന്നില്ല, അതെപ്പോഴും കിട്ടണമെന്നില്ല, കിട്ടിയ ഡേറ്റ കറക്റ്റ് ആകണമെന്നില്ല. അപ്പോൾ അതും ഇൻഡെക്സ് നമ്പേഴ്സ് തയ്യാറാക്കുമ്പോൾ ഒരു ഡ്രോബാക്ക്, ഒരു ലിമിറ്റേഷനായിട്ട് നമുക്ക് കണക്കാക്കാം. അത് ഇൻഡെക്സ് നമ്പേഴ്സിനെ നമ്മൾ മൂന്നായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്, മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട് ഇൻഡെക്സ് നമ്പേഴ്സിനെ. ഏതൊക്കെയാണ്? പ്രൈസ് ഇൻഡെക്സ് എന്നും ക്വാണ്ടിറ്റി ഇൻഡെക്സ് എന്നും വാല്യൂ ഇൻഡെക്സ് എന്നും. പ്രൈസ് ഇൻഡെക്സ് എന്ന് പറയുമ്പോൾ പ്രൈസിലുണ്ടാവുന്ന ചേഞ്ചിനെ കാണിക്കുന്ന ഇൻഡെക്സ് ആണ് പ്രൈസ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. കമ്പാരിസൺ ഓഫ് പ്രൈസ് ഓഫ് വൺ പീരീഡ് ടു അനദർ പീരീഡ്, രണ്ട് വർഷത്തെ ഏതെങ്കിലും ഒരു കമോഡിറ്റിയുടെ പ്രൈസിലുണ്ടായ ചേഞ്ചിനെ കാണിക്കുന്നതാണ് പ്രൈസ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. ക്വാണ്ടിറ്റി ഇൻഡെക്സ് എന്ന് പറയുമ്പോൾ ഇതുപോലെ തന്നെ ഏതെങ്കിലും ഒരു പീരീഡിലുള്ള ക്വാണ്ടിറ്റിയിലുണ്ടായ വ്യത്യാസത്തെ കാണിക്കുന്നതാണ് ക്വാണ്ടിറ്റി ഇൻഡെക്സ്. വാല്യൂ ഇൻഡെക്സ് എന്ന് പറയുമ്പോൾ വാല്യൂയിലുണ്ടായ ചേഞ്ചിനെ കാണിക്കുന്ന ഇൻഡെക്സ് ആണ്. ഒരു പർട്ടിക്കുലർ പീരീഡിൽ വാല്യൂയിലുണ്ടായ ഒരു പ്രൊഡക്റ്റിന്റെ വാല്യൂയിലുണ്ടായ ചേഞ്ചിനെ കാണിക്കുന്നതാണ് വാല്യൂ ഇൻഡെക്സ് എന്ന് പറയുന്നത്. പ്രൈസ് റിലേറ്റീവ് കാണുന്ന ഫോർമുല എന്ന് പറഞ്ഞാൽ P1 ÷ P0 × 100. P0 എന്ന് പറയുന്നത് ഈ സീറോ ബേസ് ഇയറിനെ, ഏത് വർഷമായിട്ടാണോ നമ്മൾ കമ്പയർ ചെയ്യുന്നത് ആ ഇയറിനെ കാണിക്കുന്നു. ഇപ്പോൾ 2015 2000 ഡേറ്റകൾ നമ്മൾ കമ്പയർ ചെയ്യാൻ പോവുകയാണെങ്കിൽ ഈ 2000 നമ്മൾ P0 എന്ന് പറയും, 2015 P1 എന്ന് പറയും. നമ്മളെ ബേസ് ഇയറിന് P0 എന്നായിരിക്കും നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ക്വാണ്ടിറ്റി റിലേറ്റീവ് കാണാൻ വേണ്ടിയിട്ട് Q1 ÷ Q0 × 100. വാല്യൂ റിലേറ്റീവ് കാണാൻ V1 ÷ V0 × 100. ഇനി ഇൻഡെക്സ് നമ്പേഴ്സ് കൺസ്ട്രക്ട് ചെയ്യുന്നതിനുള്ള മെത്തേഡുകളെ പറ്റിയിട്ടാണ് നോക്കുന്നത്. രണ്ട് തരം മെത്തേഡുകളാണുള്ളത്. സിമ്പിൾ ഇൻഡെക്സ് നമ്പറും ഉണ്ട്, വെയ്റ്റഡ് ഇൻഡെക്സ് നമ്പറും ഉണ്ട്. വെയ്റ്റഡ് സിമ്പിൾ ഇൻഡെക്സ് നമ്പറിനെ നമ്മൾ അൺവെയ്റ്റഡ് ഇൻഡെക്സ് നമ്പർ എന്നും പറയും. വെയ്റ്റഡും ഉണ്ട്, അൺവെയ്റ്റഡും ഉണ്ട്. സിമ്പിൾ ഇൻഡെക്സ് എന്ന് പറയും, അൺവെയ്റ്റഡിനെ പറയുന്ന മറ്റൊരു പേരാണ് സിമ്പിൾ ഇൻഡെക്സ് എന്ന്. സിമ്പിൾ ഇൻഡെക്സിനെ നമ്മൾ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. സിമ്പിൾ അഗ്രിഗേറ്റ് മെത്തേഡും ഉണ്ട്, സിമ്പിൾ ആവറേജ് ഓഫ് റിലേറ്റീവ് മെത്തേഡും ഉണ്ട് സിമ്പിൾ ഇൻഡെക്സിൽ. അതുപോലെ വെയ്റ്റഡ് ഇൻഡെക്സിലും ഉണ്ട്, അഗ്രിഗേറ്റ് മെത്തേഡും ഉണ്ട്, ആവറേജ് ഓഫ് റിലേറ്റീവ് മെത്തേഡും ഉണ്ട്. വെയ്റ്റഡ് അഗ്രിഗേറ്റ് മെത്തേഡ്, ആവറേജ് ഓഫ് റിലേറ്റീവ് മെത്തേഡ്, ഇങ്ങനെ നാല് മെത്തേഡുകളാണ്
നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാം, ഇൻഡെക്സ് നമ്പർ കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. ഇനി അഗ്രിഗേറ്റ് മെത്തേഡിനെ വീണ്ടും പലതായിട്ട് തിരിച്ചിട്ടുണ്ട്. മെത്തേഡിൽ വരുന്ന 6 അഗ്രിഗേറ്റ് മെത്തേഡുകളുണ്ട്. ലാസ്പിയേഴ്സ് മെത്തേഡുണ്ട്, പാസ്റ്റേഴ്സ് മെത്തേഡുണ്ട്, റോ ഡോർബിഷ് ഉണ്ട്, ഫിഷേഴ്സ് ഉണ്ട്, മാർഷലുണ്ട്, കെല്ലീസ് ഉണ്ട്. ഇതാണ് അഗ്രിഗേറ്റ് മെത്തേഡിൽ വരുന്ന 6 മെത്തേഡുകളെന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്ലാസ് മുന്നിൽ നമുക്ക് സിമ്പിൾ ഇൻഡെക്സ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, സിമ്പിൾ ഇൻഡെക്സിലെ അഗ്രിഗേറ്റ് മെത്തേഡും സിമ്പിൾ അഗ്രിഗേറ്റ് മെത്തേഡും സിമ്പിൾ ആവറേജ് ഓഫ് റിലേറ്റീവ് മെത്തേഡും ചെയ്യാം. അപ്പം നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കണ്ടുമുട്ടാം. ബൈ ബൈ.